नमस्ते। श्री राम 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 श्री राम चंद्राजया श्री राम मम हृदिरमदं राम राम रामाय राम भद्राय रामचंद्राय वेदसे रघुनाथाय नाथाय सीतायांपदये नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। कुजंदं राम रामेति मधुरं मधुराक्षरं आरुह्य कविताशाखां वंदे वाल्मीकिकोकिलं। श्रीराम राम राम श्रीरामचंद्राजया। അയോധ്യാകാണ്ഡത്തിലെ രാമസീതാ തത്വമാണ് ഇനി നമുക്ക് ഇന്ന് വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകീമൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടിവിനെ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു ലക്ഷ്മണനായതനന്ദൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായാപരാ മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരാ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനോ ഭക്തിപ്രസന്നനായി ദേവൻ മകരാപതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. പാദോനിധിമതനെ പണ്ടു മന്ദരം പാതാളലോകെ പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമേൽ ചൂണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രത്യാശയെ പ്രപാഠനം ചെയ്തതും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാധനമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രീന്ദ്രനായനുജനായി പിറന്നതീ ഭക്തനായൊരു മഹാബലിയോടു ചെയ്യുന്ന അർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനനു നൽകി ഭക്തപ്രിയനാം ത്രിവിക്രമനു ഇവൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതവരനായി പിറന്നിടിനാൻ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീഭാരത്തെ തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാപരാപരൻ വേദ്യനല്ലാതെ വേദാന്തവേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതെന്നിവൻ കാരണം മന്ദരയല്ല കൈകേയ്യല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലയല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവീ ജനകജ സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതെന്നപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചെന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വിക്രം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമ രാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമ രാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നു നിർണയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഘൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനനാനന്ദപൂർണൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം
ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിൻ അൻപുതലേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. പങ്ക്തിരതാഭിഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവവചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായോരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശം അമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം. രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയുമാ ഭക്തിയുമാമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം. രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠന്മാരും മോദാലിഴുന്നള്ളി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാമ സീതാ തത്വമാണ് നമ്മളിപ്പോഴിവിടെ വായിച്ചത്. ശ്രീരാമനെ ചിന്തിച്ച് പൗരജനങ്ങൾ ആരും തന്നെ ദുഃഖിക്കാൻ പാടില്ല എന്നും, ശ്രീരാമൻ എന്താണ്, രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും, ശ്രീരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്നും, മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട ധാരാളം അവതാരങ്ങൾ മഹാവിഷ്ണുവിനുണ്ട്, അതിൽ പ്രധാനപ്പെട്ട 10 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഭാഗവും ഇവിടെയുണ്ട്. പാദോനിധി മതനെ പണ്ടു മന്ദരം പാതാളലോകയെ പ്രവേശിച്ചതു നേരം നിഷ്ഠരമായൊരു കൂർമാകൃതി. ആദ്യത്തെ അവതാരമായ മത്സ്യം മുതൽ കൂർമം, അതുപോലെ തന്നെ ഹിരണ്യാക്ഷനെ വധിക്കുന്നതിന് വേണ്ടി അവതരിച്ചതും അതുപോലെ തന്നെ പ്രഹ്ലാദനെ വധിക്കുന്നതിന് വേണ്ടി അവതരിച്ചതും, ഓരോ കാലഘട്ടത്തിലും ഓരോ അവതാരം എടുത്തിട്ടുണ്ട്. അതിൽ ഒരവതാരമാണ് ശ്രീരാമനായിട്ട് അവതരിച്ചതെന്നും, ഇതിന് കാരണം നാരായണൻ പുരുഷോത്തമനവ്യൻ, കാരണം മാനുഷൻ രാമൻ മനോഹരൻ, രാവണ നിഗ്രഹാർത്ഥം ശ്രീരാമൻ രാവണനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ജന്മം എടുത്തതാണ് അവതരിച്ചതാണ് എന്ന് പറയുകയും, ഇതിനെ കാരണം മന്ദരയല്ല കൈകേയുമല്ലാരും നാം, മന്ദരയുമില്ലെങ്കിലും കൈകേയില്ലെങ്കിലും രാമായണം ഉണ്ടാകുമെന്ന് പറയുന്നൊരു ഭാഗമാണ് ഇതിന്. നമ്മൾ മന്ദരയെയോ കൈകേയോ കുറ്റം പറയരുത്. കൈകേയി കാരണമാണ്, മന്ദര കാരണമാണ് ശ്രീരാമൻ വനവാസത്തിന് പോയത് എന്ന് പറയരുത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തത്വമാണ് ഈ രാമ സീതാ തത്വത്തിലൂടെ നമ്മൾ വായിച്ചത്. നമുക്ക് വനയാത്രയാണ് വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനജ്ഞാവിക്കേ വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാധനം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിയളിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനുമെടുത്താനതുനേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങനെ ഞാനിതുമോ. ഗാഢം മുടക്കുന്നതിന്നുള്ളു ചിന്തയാ മംഗലദേവതാവല്ലഭൻ രാഘവനിംഗിതജ്ഞൻ തഥാ. വാങ്ങിപ്പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടോരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മുഹാമുനി. കോപേന ഭർത്തിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമൂർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തോരു കാരണം ഭക്തിയാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിതഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ
ചിത്തശുദ്ധിയാ ചിരിച്ചിടുക നീ വരൂ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥെന്നത്വ സുമന്ദരോടേവമരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവ നേത്രപ്രയാണായ സത്വരം. ഇത്തമുക്കുവാ രാമ ഭക്താംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്ന നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരയറുക സീതേ വിരവിൽ നീ നേരമെനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരയേറിയിടിനാൻ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസം ഖേദം കളഞ്ഞു ജനകനെ വീണ്ടും വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണുതൊഴുതുടൻ തേരിൽ കരയേറിയിടിനാൻ. ബാണചാപാസി തൂണീരാദികളെല്ലാം കൈകൊണ്ടു വന്ദിച്ചു താനും കരയേറിയിടിനാൻ. ലക്ഷ്മണനും അപ്പോൾ സുമന്ത്രനുമാകുലാൽ ദുഃഖേന തേർന്നറത്തിയിടിനാൻ ഭൂപനും. നിൽക്ക നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ചകേച്ചേതി വേഗാരരുൾ ചെയ്തിതു നിശ്ചലമായിതു ലോകവുമന്നേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ടതിഷ്ട പ്രഭോ രാമ ദയാനിധേ. ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണാങ്കിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി വിലാപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാൻ. മന്നവൻ താനും ചിരം വിലാപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തെനിക്കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കിയിടുവൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം. എന്നതു കേട്ടോരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം. വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ എങ്ങു കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരൂ. മാനസത്തിങ്കൽ ഉറച്ചു വരുവിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാലയക്കില്ല ഇവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലെനിയിപ്പോൾ ഉണരും മുമ്പേ. പോക നാം ഇപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും. വേഗേന തേരുമൊരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനൂജയും. തേരിലേറിയിടിനാരേതുമറിഞ്ഞീല പൗരജനങ്ങളന്നേരം സുമന്ത്രനും. ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങളുണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കനഞ്ഞതി കുണ്ഠിതന്മാരായി പുരിപുക്കുമേവിനാൻ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം. പുത്രമിത്രാദികളോ ഇടചേർന്നു ചിത്തശുദ്ധിയാവസിച്ചിടിനാരേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടംബുക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം. ശൃംഗിവേരാവിദൂരെ മരുവീടിനാൻ ദാശരഥിയും വിദേഹതനൂജയും ശിംശാപമൂലേ സുഖേന വാണിയിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ മമ ഹൃദയരമതം രാമ രാമ. വനയാത്രയുടെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. വനയാത്രയ്ക്ക് പോകുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ വാങ്ങിവെച്ചതിന് ശേഷം ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും വനവാസത്തിന് യോഗ്യമായിരിക്കുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ ജട കെട്ടുന്നതിന് വേണ്ട ചീരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന സമയത്ത്
രാജ്യത്തിലുള്ള എല്ലാവരും കൊട്ടാരത്തിന് സമീപത്തു നിന്ന് എല്ലാവരും കരയാണ്. ആ സമയത്ത് വസിഷ്ഠൻ വളരെ കോപത്തോടുകൂടി ചോദിക്കുന്ന ഒരു ഭാഗമാണ്, കോപേന വർസ്തിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാ നിന്തതു തോന്നുവാൻ ദുഷ്ടിയെ നിശാചരി ദുർവൃത്ത മാനസി. നിനക്കെന്താണ് ഇങ്ങനെയൊക്കെ തോന്നുവാൻ വേണ്ടി കാരണം? ശ്രീരാമൻ വനവാസത്തിന് പോകണമെന്നുണ്ടെങ്കിൽ സീതയെക്കൂടി പറഞ്ഞേക്കുന്ന ഒരു വരമാണോ നീ ആവശ്യപ്പെടേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വളരെ ദുഃഖിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രാമതത്വത്തിൽ ഭർത്താവ് എവിടെയാണോ ഇരിക്കുന്നത് ഭർത്താവിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഭാര്യ കൂടെയുണ്ടാകണം എന്ന ഒരു തത്വമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ സീതാദേവി സദാകാലവും ശ്രീരാമനെ മാത്രം ചിന്തിച്ചുകൊണ്ടും ശ്രീരാമന് ഭർത്താവിന് കിട്ടുന്ന എല്ലാ സുഖങ്ങളും ഭർത്താവിന് കിട്ടുന്ന ദുഃഖവുമാണ് എൻ്റെത് എന്ന് നമുക്ക് സീതയിലൂടെ പറഞ്ഞു തരുന്നതാണ്. ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ പലതും പഠിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് രാമായണത്തിലെ ഓരോ തത്വത്തിലും പറഞ്ഞു തരികയാണ്. അതിനുശേഷം യാത്ര ചെയ്യുകയും ആ യാത്ര ചെയ്യുന്ന സമയത്ത് രാജ്യത്തിലുള്ള എല്ലാവരും ശ്രീരാമൻ പോയി കഴിഞ്ഞാൽ ഇനി ഈ രാജ്യത്ത് നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ലെന്ന് കരുതി ശ്രീരാമൻ്റെ കൂടെ എല്ലാവരും പോവുകയും അങ്ങനെ ഗംഗാതീരത്തെത്തുന്ന സമയത്ത് ഇനി ഇവരെല്ലാവരും ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും വനയാത്രയ്ക്ക് അസൗകര്യമുണ്ടാകുമെന്ന് കരുതി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇവർ മൂവരും യാത്ര ചെയ്തു പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. അടുത്തത് ഗുഹാ സംഗമമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹെന്തതാ സ്വാമിയായിഷ്ട വയസ്യനായുള്ളോരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടും ബക്ക് ദൈവസത്വരം പക്വ മലപതു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ബക്ക് ദൈവദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ച ശേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു കഞ്ചല വിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ധന്യനായേ നടിയ നിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവാ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷമുൾക്കണ്ടിനി നിന്തിരുവടി സന്തത മാത്രം വസിച്ചരുളീടണം അന്തപുരമരം ശുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക നീ വാക്യം മതീയം മമ സഖേ സൗഖ്യമിതിൽ പരമെനിക്കല്ലേതുമേ സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകുടത്തോടും സോദനൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരമാസ്ത്യമാതൃയ തൽപസ്ഥലെ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ പ്രാസാദമൂർധനി പര്യങ്കേയതാപുരം വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ പൂർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജ നേത്രനുറങ്ങുമാറായതു സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിക പല്ലവ വല്യങ്ക സിംനീവനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണബുധയായി വന്നിതു കൈകേയി മന്ദരചിത്തമാസ്തയാ കൈകേയി താൻ കന്ത മഹാപാപമാചരിച്ചാളല്ലോ ശ്രുത്വാഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ
ഭദ്രമതേ ശൃണുമധ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം കസ്യ ദുഃഖ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസുഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ സുഖദാതാ വിധിവൃത തോന്നുന്നത് ജ്ഞാനബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കുമതേതുമേ ഞാനതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃതാഭിമാനേന കേൾ ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാരുദാസീനബദ്ധവാ ബാന്ധവദ്വേഷം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാതഥാ ദുഃഖം സുഖം നിജകർമ്മവശാഗതമൊക്കെ എന്നുൾക്കാമ്പോൾ കൊണ്ടു നിനച്ചതിൽ യദ്യതാഗതം തത്ര കാലാന്തരെ തത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ മർത്തൃദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖി സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലത്രയുമല്ലെടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യസംസ്തമായും വരും രണ്ടും അന്യോന്യം സംയുക്തമായേവനുമുണ്ടു ജലഭംഗമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാമരുകുന്നു ബുധജനം ദുഷ്ടമെല്ലാം മഹാമായേ ദിഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്ന നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ശൂവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മചയാസമം തോണി തുഴയുന്നതുമടിയൻ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ഗുഹനും ലക്ഷ്മണനും തമ്മിലുള്ള ആശയമാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഈ കസ്യ ദുഃഖസ്യ കെ ഹേതുർ ജഗത്രയെ ഈ ജഗത്തിൽ ദുഃഖത്തിന് എന്താണ് കാരണം സുഖത്തിന് എന്താണ് കാരണം അതിനുത്തരം പറയുകയാണ് പൂർവജന്മാർജിതത്തിലെ കർമ്മമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും ദുഃഖവും സുഖവും നമുക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കും ഈ ജീവിതത്തിൽ നിന്നും. അതുകൊണ്ട് ദുഃഖം വരുന്ന സമയത്തും സുഖം വരുന്ന സമയത്തും നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് ഒന്നിനോടും ദുഃഖമായാലും സുഖമായാലും സന്തോഷമായാലും ഒരു പരിധി കഴിഞ്ഞ് ഒന്നിലും നമ്മൾ ആകൃഷ്ടരാകരുത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് ഇത്. രണ്ടും ഒന്നിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. ലോകേ സുഖാനന്തരം ദുഃഖമായും വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ദിനരാത്രി പോലെ രാവിലെയും അഥവാ രാത്രിയും പകലും പോലെയാണ് സുഖവും ദുഃഖവും ഇത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഒരു തരത്തിലും ശോകഘർഷങ്ങളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കാൻ പാടില്ല. ദുഃഖവും സന്തോഷവും വരുമ്പം ഒരുപോലെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ മംഗലപാങ്കിയാം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ഗംഗേ ഭഗവതീ ദേവി നമോസ്തുതേ സാങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമോസ്തുതേ മന്ദാകിനീ ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരി വല്ലവേ ഗംഗേ നമോസ്തുതേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകുലം ഗമിച്ചിടിനാൻ തോണി തന്നിൽ തഴത്തിറങ്ങി ഗുഹൻ താണുതൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിനടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവിനല്ലേണാംഗബിംബാനനാ ജഗതീപതേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു സത്യം പതിനാലു സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവിൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാരാമഭാഷിതം
ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്ന യച്ചൂരകൂത്തമൻ ഭക്തിയാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടു മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. വനവാസത്തിന് പോകുന്ന സമയത്ത് ഗംഗാദേവിയോട് പറയാണ്, തിരിച്ച് വരുന്നതുവരെ കാത്ത് സംരക്ഷിച്ചു കൊള്ളണം, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് ആദരാലിംഗ് വന്നാൽ ബലിപൂജകൾ നടത്തി തരാം. നമ്മൾ ഏത് കാലഘട്ടത്തിലും സപ്തതീർത്ഥങ്ങളെയും ഗംഗയെയും നമ്മളെപ്പോഴും പൂജിക്കണമെന്നും അതിന് വർഷം തോറും ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യണമെന്നും ഒരു ഭാഗത്തുകൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഭാഗത്തിലൂടെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. കാവ്യം സുഖേയം കഥരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തുവേണ്ടു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഹേതദ്ധി രാമായണം കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേത ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.